വിശദമായ വാർത്തകളിലേക്ക്. മകളുടെ വിവാഹത്തിന് വായ്പയെടുത്തു, ബാങ്ക് വീട് ജപ്തി ചെയ്തതോടെ ഭർത്താവ് ഉപേക്ഷിച്ച യുവതി പെരുവഴിയിൽ. ചെറിയ മകനുമൊത്ത് വീടിന് പുറത്താണ് യുവതി ഇപ്പോൾ കഴിയുന്നത്. പാതിരിപ്പാടത്തെ മട്ടുമ്പൽ സലീനയും മകനുമാണ് മഴയും തണുപ്പുമേറ്റ് വീടിന്റെ വരാന്തയിൽ കഴിയുന്നത്. നിലമ്പൂർ പാതിരിപ്പാടം സ്വദേശി മട്ടുമ്പൽ സലീനയാണ് ഉണ്ടായിരുന്ന കിടപ്പാടം നിലമ്പൂർ അർബൻ ബാങ്ക് ജപ്തി ചെയ്തതോടെ വീടിന്റെ വരാന്തയിൽ അന്തിയുറങ്ങേണ്ടി വന്നത്. 6 വയസ്സുള്ള മകനും സലീനയും ഇപ്പോൾ വീടിന്റെ വരാന്തയിലാണ് താമസം. സാധനങ്ങളെല്ലാം വീടിനുള്ളിലാക്കിയാണ് അധികൃതർ വീട് സീൽ ചെയ്തത്. ഇതിനാൽ വീട്ടു സാധനങ്ങളും വസ്ത്രങ്ങളും ഉൾപ്പെടെ വീടിനകത്താണ്. പുസ്തകങ്ങളടക്കം വീടിനുള്ളിലായതിനാൽ മകന്റെ വിദ്യാഭ്യാസവും മുടങ്ങിയിരിക്കുന്നു. 2 പെൺമക്കളെ വിവാഹം ചെയ്തയക്കാൻ 2015 സലീന ബാങ്കിന്റെ പോത്തുകൽ ശാഖയിൽ നിന്ന് 4 ലക്ഷം രൂപ വായ്പയെടുത്തതാണ് തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ബാങ്ക് വീട് ജപ്തി ചെയ്യാൻ ഇടയാക്കിയത്. പിന്നെ ഈ വെളുപ്പപ്പോടം നിർദ്ദേശമാണ് ഞാൻ ഈ കട എടുത്തത്. ഇനി എനിക്ക് പോകാൻ പറ്റാതെ ഞാൻ വീണ് എൻ്റെ കാലം കൊടിഞ്ഞ് ഒക്കെ എനിക്ക് പോകാൻ പറ്റാതെയായി. അങ്ങനെ കടം പെരുകി ഇപ്പോൾ വീട് വന്ന് 2 മാസമായി വീട് ജപ്തി ചെയ്തു. ബാങ്കര് വന്നുകൊണ്ട് ഇപ്പോൾ തന്നെ ചുറ്റുഭാഗം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടുന്ന് പോകണമെന്നാണ് അവർ പറയുന്നത്. ഞങ്ങളെക്കൊണ്ടൊരു കൂട്ടിയാൽ കൂടുതലാണ്. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു നിവൃത്തിയില്ല. മരിക്കണോ ജീവിക്കണോ എന്ന് പറയുന്നത് എനിക്ക് ഇത് കുട്ടിനെയും കൊണ്ട് ഞാൻ കുടുങ്ങി. സ്കൂൾക്ക് വിടാനോ മദർസക്ക് വിടാനോ ഒന്നും പറ്റില്ല. ഞങ്ങളെ സാധനമൊക്കെ വീട്ടിനുള്ളിലായിപ്പോയി. വീട് വിറ്റ് പണമടക്കാമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ വഴി വേണ്ടത്ര വീതിയില്ലാത്തതിനാൽ വിൽപ്പന നടന്നില്ല. ബാങ്ക് പിഴപ്പലിശ ഒഴിവാക്കി നൽകിയെങ്കിലും 6.5 ലക്ഷം രൂപ ഇനിയും അടയ്ക്കാനുണ്ട്. മക്കളുടെ കുട്ടിക്കാലത്ത് തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സലീന കഠിനാധ്വാനത്തിൻ്റെ കരുത്തിലാണ് ജീവിതം കരുപ്പിടിപ്പിച്ചത്. വിദേശത്ത് വീട്ടുജോലിക്ക് പോയി കിട്ടിയ തുകയോപയോഗിച്ചാണ് വീട് പണിതതും. ഇതിനിടെ വീണ് ഇടതുകാലിൻ്റെ മുട്ടൊടിഞ്ഞതോടെ ജോലിക്ക് പോകാനും വയ്യാതായി. ഇതോടെ കടബാധ്യതയുടെ തിരിച്ചടവും മുടങ്ങി. അങ്ങനെയാണ് വീട് ജപ്തി ചെയ്യാനിടയായത്. അതിനിടെ വീടിൻ്റെ വരാന്തയിൽ നിന്നിറങ്ങണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം ആളുകൾ ഭീഷണിപ്പെടുത്തിയതായി സലീന പറയുന്നു. ഞങ്ങളെക്കൊണ്ടൊരു നിവൃത്തിയില്ല. ആരും സഹായിക്കാനും ഇല്ല. എന്തെങ്കിലും വഴിയുണ്ടെങ്കിലും ആരെങ്കിലും എന്നെ സഹായിച്ചു തരണം. ഈ ഓണത്തിന് ഓഫറുകളുടെ ഘോഷയാത്ര ഓക്സിജനിൽ മാത്രം.